നമസ്കാരം യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിന് കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ച സംഭവം വിവാദത്തിൽ ചിന്ത നിയമലംഘനം നടത്തിയാണ് ഡോക്ടറേറ്റ് നേടിയതെന്ന യൂനസ് ഖാൻ എന്ന യുവാവിന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത് സർക്കാർ ശമ്പളവും ജെ ആർ എഫ് സ്കോളർഷിപ്പും ഉൾപ്പെടെ മാസം രണ്ടു ലക്ഷം രൂപ വരുമാനത്തോടെ പി എച്ച് പൂർത്തിയാക്കിയ അതിശയ വ്യക്തിത്വമാണ് ചിന്തയെന്ന് യുവാവ് തന്റെ ആനുകൂല്യം ലഭിച്ചിരുന്നു എന്ന ചിന്തയുടെ അവർക്ക് വിനയാവുന്നത് സംസ്ഥാന യുവജന കമ്മീഷനകമായി മാസം ഒന്നര ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്ന ചിന്ത നിയമപ്രകാരം ജെ ആർ എഫ് യോഗ്യല്ലെന്നും സത്യവാങ്മൂലം ലംഘിക്കുകയാണ് ചിന്ത ചെയ്തതെന്നും കുറിപ്പിൽ ആരോപിക്കുന്നു നവലിബറൽ കാലഘട്ടത്തിലെ മലയാള കച്ചവട സിനിമയുടെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം വിഷയത്തിലായിരുന്നു ഗവേഷണം പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ പി പി അജയ്കുമാറിന്റെ മേൽനോട്ടത്തിൽ യു ജി സിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെയാണ് ഗവേഷണം നടത്തിയത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ബി എഡും നേടിയിട്ടുണ്ട് വൈറലാകുന്ന കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ അപ്പോ ഒരു പ്രശ്നമുണ്ടല്ലോ മിസ് ചിന്താജെറോം ലഭിച്ചിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ജൂനിയർ ഫെലോഷിപ്പ് അഥവാ സ്റ്റൈപ്പൻ വരുമാനമുള്ള മറ്റു ജോലികളൊന്നും ചെയ്യുന്നില്ല എന്നൊരു സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാന യുവജന കമ്മീഷൻ അംഗമായി മാസം ഒന്നര ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്ന താങ്കൾ നിയമപ്രകാരം ജെ ആർ എഫ് സ്റ്റൈപ്പന യോഗ്യല്ല അഥവാ സത്യവാങ്മൂലം ലംഘിച്ചിട്ടുമുണ്ട് മറ്റൊന്ന് ഫുൾ ടൈം എടുക്കുന്ന ആൾ മറ്റു ജോലികൾ ചെയ്യരുതെന്ന് യു ജി സി നിബന്ധനയുമുണ്ട് താങ്കൾ ഫുൾ ടൈം പി എച്ച് ഡി എടുത്തു എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് പാർട്ട് ടൈം പി എച്ച് ഡിക്ക് ജെ ആർ എഫ് ലഭിക്കുകയുമില്ല രണ്ടായാലും താങ്കൾ നിയമവിരുദ്ധമായ രീതിയിലാണ് മാസം മുപ്പത്തി അയ്യായിരം മുതൽ രൂപയ്ക്കടുത്ത് യു ജി സിയിൽ നിന്നും കഴിഞ്ഞ അഞ്ചു വർഷമായി കൈപ്പറ്റിയിരിക്കുന്നത് ഒന്നുകിൽ താങ്കൾ ജോലികളൊന്നും ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ ശമ്പളം വാങ്ങിയിരുന്നില്ല എന്ന് തെളിയിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച പി എച്ച് രാഷ്ട്രീയ സ്വാധീനം വഴി കേരള സർവകലാശാലയിൽ നിന്നും ഒപ്പിച്ചതാണെന്ന് കരുതണം അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും വരുമാനം കിട്ടിയപ്പോൾ പി എച്ച് ഡി പാർട്ട് ടൈം ആക്കിയെന്നും ജെ ആർ എഫ് നേടിയിരുന്നില്ല എന്നും തെളിയിക്കണം ഇതൊന്നുമല്ലെങ്കിൽ താങ്കളെ സ്പെഷ്യൽ സ്റ്റുഡൻറ്റായി യു ജി സി പരിഗണിച്ച് നിയമങ്ങൾ മുഴുവൻ ഇളവ് ചെയ്തു എന്ന് കരുതണം പ്രോട്ടോകോൾ ധരിച്ച് കോവിഡ് വാക്സിൻ എടുത്തതുപോലെ നിസാര പ്രശ്നമല്ല വിശദീകരിച്ചേ മതിയാവും ന്യൂസ്